വളരെ നിർണായകമായ ഒരു നീക്കം ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മൗനം തുടരാനാണ് തീരുമാനം. എന്തായാലും ഇന്ന് വാർത്താക്കുറിപ്പോ വാർത്താ സമ്മേളനമോ ഉണ്ടാകില്ല. നാളെ സമ്പൂർണ്ണ സെക്രട്ടേറിയറ്റ് ചേരും. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇന്ന് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പ്രതീക്ഷിക്കേണ്ട, നാളെ ഉണ്ടാകുമെന്നാണോ? നാളെ സമ്പൂർണ്ണ സെക്രട്ടറിയേറ്റ് യോഗം വിളിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങളിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. നാളെ ചേരുന്ന സെക്രട്ടേറിയറ്റിൽ ഏറ്റവും വിശദമായ ചർച്ചകൾ നടക്കും, ഉചിതമായ തീരുമാനമുണ്ടാകും എന്നാണ് അറിയുന്നത്. ഇന്ന് സജി ചെറിയാൻ വിഷയത്തിൽ ചർച്ച നടന്നെങ്കിലും വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇക്കാര്യത്തിൽ ചർച്ചയുണ്ടായുള്ളൂ. എല്ലാ വശങ്ങളും പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്നാണ്. അതിനൊപ്പമാണ് നിയമവശങ്ങളും പരിശോധിക്കുന്നത്. സത്യപ്രതിജ്ഞ ലംഘനമില്ല എന്ന രീതിയിലുള്ള ഒരു നിയമോപദേശം എജിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പരാമർശത്തിൽ പറയുന്ന കാര്യങ്ങളെ തീർത്തും നിരാകരിക്കുക സർക്കാരിന് അസാധ്യമാണ്. കാരണം അത്രയ്ക്ക് വ്യക്തമായ ഒരു പ്രസംഗമാണ് മല്ലപ്പള്ളിയിലെ പരിപാടിയിൽ സജി ചെറിയാൻ നടത്തിയത്. അതുകൊണ്ട് ഇതിൻ്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ വിഷയങ്ങളെ പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല. മാത്രമല്ല, സജി ചെറിയാൻ്റെ പ്രതികരണത്തിൽ നേരത്തെ സംഘപരിവാർ പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങളുടെ പ്രതിഫലനം കൂടിയുണ്ട് എന്ന വിമർശനം പ്രതിപക്ഷത്തു നിന്ന് വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വളരെ കരുതലോടെ നീങ്ങിയൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു. അതുകൊണ്ട് നാളെ ആയിരിക്കും അന്തിമ തീരുമാനം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എങ്കിലും ഇതുവരെയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രതികരണമോ പ്രസ്താവനയോ ഇറക്കിയിട്ടില്ല. വിവാദമുണ്ടായി. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മൗനം പാർട്ടി നേതൃത്വം തുടരുകയാണ്. ശ്രീജിത്ത്, ഇന്ന് സഭയിൽ സ്പീക്കറുടെ അസാധാരണമായ നടപടി കാരണം മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നടത്തേണ്ടി വന്നില്ല. എന്തായാലും ഒരു വിശദീകരണ കുറിപ്പിലൂടെ മാത്രം പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ടാണോ ഒരു കൂടുതൽ ഒരു സമയം തേടി നാളെ മതി ഒരു തീരുമാനം എന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ളത്? സജി ചെറിയാൻ നിയമസഭയിലാണെങ്കിലും പുറത്താണെങ്കിലും സർക്കാരിൻ്റെ മുന്നിലുള്ള ചോദ്യം, മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ, അത് ഉചിതമാണോ, മന്ത്രിക്ക് ചേർന്നതാണോ എന്നതാണ്. അപ്പോൾ അതിന് അനുകൂലമായോ പ്രതികൂലമായോ ഒരു ഉത്തരം നൽകണം. അതിലേത് ഉത്തരം നൽകിയാലും സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണെന്ന് നിസ്സംശയം പറയാം. അപ്പോൾ ആ ഉത്തരം പറയാതെ കഴിയുന്നത്ര സമയം നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. അതിനൊപ്പം മറ്റ് കൂടിയാലോചനകൾ, മറ്റ് പരിശോധനകൾ എന്നിവ നടത്തുക എന്നതാണ് ഇപ്പോൾ സി പി എമ്മും സർക്കാരും അവലംബിക്കുന്ന രാഷ്ട്രീയ തന്ത്രം എന്ന് വേണം മനസ്സിലാക്കാൻ. നാളെ സഭ ചേരുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയം അവിടെ വീണ്ടും ഉയരും. ഇന്ന് ചോദ്യോത്തരവേള റദ്ദ് ചെയ്തതുപോലെ നാളെയും റദ്ദ് ചെയ്ത് മുന്നോട്ട് പോകാൻ സർക്കാരിന് എന്നും കഴിയുമോ, ഇന്ന് എടുത്ത പോലുള്ളൊരു സമീപനം സ്പീക്കർ തുടർന്നും എടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സംശയമാണ്. അപ്പോൾ മാത്രമല്ല, ഇന്ന് ഇത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിനെ വിമർശിച്ച് സ്പീക്കർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നാളെ സഭാതലത്തിൽ അല്ലെങ്കിൽ ഒരു ഉത്തരം സർക്കാരിന് പറയേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രതികരണം, സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം നടത്തിയ പ്രതികരണത്തെ എങ്ങനെ കാണണം? കാരണം ഒരു സംഘടനാ തലത്തിൽ കൂടി ഉത്തരവാദിത്തമുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ എന്തിന് രാജി? പ്രതിപക്ഷം അങ്ങനെ പലതും പറയുമല്ലോ എന്ന അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ എങ്ങനെ കാണണം? ശ്രീജിത്ത്, ആര്യ, സർക്കാർ ക്ഷമിക്കണം, സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പൂർണ്ണ തീരുമാനം വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം രാജിവെക്കാനോ നിർദ്ദേശം അദ്ദേഹത്തിന് ഔദ്യോഗികമായി നൽകിയിട്ടില്ല. അതുവരെ അദ്ദേഹത്തിന് തൻ്റെ വാദഗതികൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് സംഘടനാപരമായിട്ടാണെങ്കിലും മന്ത്രി എന്ന നിലയിലാണെങ്കിലും. അപ്പോൾ ഈ രണ്ട് അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രതികരണമായി മാത്രം അതിനെ കണ്ടാൽ മതി. അത് സി പി എം സെക്രട്ടേറിയറ്റിൻ്റെ, കേരളത്തിലെ സി പി എം സംസ്ഥാന ഘടകത്തിൻ്റെ ഔദ്യോഗിക നിലപാടായി അതിനെ കാണേണ്ടതില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ശരി ശ്രീജിത്ത്.